രോഹിണിയുടെ പേരിൽ ഒരു 20 സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്റെ പേരിലുള്ള പറമ്പായതുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും ഒപ്പു വേണം പ്രമാണത്തില്. അതിനെന്താ, ഞാൻ എപ്പോ വേണമെങ്കിലും റെഡിയാ. രാഖിയുടെ കല്യാണമൊക്കെ നടക്കാനുള്ളതല്ലേ അമ്മേ, അപ്പൊ അത് എന്റെ പേരിൽ എഴുതി വെക്കണോ? രാഖിക്ക് വേണ്ടത് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അവൾക്ക് കൊടുക്കാനുള്ള പൊന്നും ഉണ്ട്, അത്യാവശ്യം ബാങ്ക് ബാലൻസും. ഈ വീടും നമ്മുടെ പറമ്പൊക്കെ ചേച്ചിക്കും രാഖിക്കും കൊടുത്തേക്കമ്മേ, എനിക്കെന്തിനാ ഇനി അതൊക്കെ? ആ ദുഷിച്ചവളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞാ പിന്നെ ഒറ്റ തടിയാ ഞാൻ. അതെന്താ മോൻ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ ആഗ്രഹിച്ച കല്യാണം അല്ല ആദ്യം നടന്നത്. നീ ഇഷ്ടപ്പെട്ടവളെ കെട്ടി, എന്നാ ഇനി ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പെണ്ണ് നിന്റെ ഭാര്യയായിട്ട് വരും. ബാങ്കിൽ തിരിമറി നടത്തിയവൻ, തട്ടുകട നന്ദൻ എന്ന ഗുണ്ട, അതിനിടയിൽ ഒരുത്തനെ കൊന്നില്ലെങ്കിലും കൊലയാളി എന്ന പേര്, ജയിൽവാസം. ഇത്രയും അഡ്രസ് ഉള്ള ഒരുത്തന് ഇനി ആര് പെണ്ണ് തരാനമ്മേ? പിന്നെ വിവാഹം കഴിച്ചാലും നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോഴായിരിക്കും ഞാൻ തല്ലിയ ഗുണ്ടകൾ തലപൊക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കല്യാണമെന്ന് കേൾക്കുമ്പോ തന്നെ എനിക്കൊരുതരം മരവിപ്പ്. ഒരു കല്യാണം കൊണ്ട് തന്നെ കച്ചവടം ഒതുങ്ങി, അതുകൊണ്ട് ആ ഏർപ്പാട് നിർത്തി. ഒന്നുമില്ലെങ്കിലും ഇവിടെ വന്ന് നിന്ന എനിക്കെന്റെ അച്ഛനും അമ്മയും നോക്കാമല്ലോ. അതുകൊണ്ട് നന്ദൻ കല്യാണം കഴിക്കാണ്ടിരിക്കാൻ പോവാ. അച്ഛന്റെ അമ്മയുടെയും കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതിനുവേണ്ടി നന്ദൻ സ്വന്തം ഭാവി നിന്ന് കളയണ്ട. ഈ നാട് സുരക്ഷിതമല്ലെങ്കിൽ അന്യ നാട്ടിലൊക്കെ എനിക്ക് നല്ല കണക്ഷനുണ്ട്, നമുക്ക് അവിടെ ഒരു ജോലി സംഘടിപ്പിക്കാം, അവിടെ സെറ്റിൽഡാവാം. ദേ, എല്ലാവരും വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നന്ദൻ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് സങ്കടമാണ്. ഒരു കുടുംബത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ആദ്യം ശരത്തേട്ടനും രോഹിണി ചേച്ചി ഒന്ന് സെറ്റിലാവും, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇനിയൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാനൊന്ന് അച്ഛനെ കാണട്ടെ. പാവം, ഞാൻ ഇവിടെ ഇല്ലാതെ പോയത് കൊണ്ട് അതൊക്കെ സംഭവിച്ചത്. മറിച്ചായിരുന്നെങ്കിലേ നല്ലൊരു ജീവിതം നന്ദൻ ഉണ്ടായേന്, എല്ലാം നന്നായിട്ട് തന്നെ വന്നേനെ. നാണം കേട്ടവനെ, നായ്ക്കള് പോലും അറക്കുന്ന സ്വഭാവം നിന്റേത്, എന്നിട്ട് സംസാരിക്കുന്നത് കേട്ടില്ലേ? ആ എന്തായാലേ കാര്യങ്ങള്, പ്രോപ്പർട്ടി ഇപ്പൊ വാങ്ങണ്ട, അതൊരടിയായി. മറ്റത് അതിന് മാത്രം ഒരു 1.5 കോടി ആകുമായിരുന്നു. ഇപ്പൊ അവളുടെ കുടുംബത്തിൽ തന്നെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലും നിരാശ വേണ്ട, ലോൺ എടുക്കാൻ പറമ്പ് നിന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് പറയണം, പിന്നെ അതങ്ങ് വിറ്റാ പോരെ. ഏയ്, അതൊക്കെ റിസ്ക്കാ, ഇതിപ്പോ അവളുടെ പേരിലായതുകൊണ്ട് അവൾ തന്നെ ലോൺ എടുത്തോളും. അതുകൂടാതെ സ്വർണവും അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും വീട് വെക്കാനായിട്ട് എനിക്ക് തരും. അത് മതിയല്ലോ നമുക്ക്, വസ്തുവൊക്കെ എന്റെ പേരിൽ എഴുതിയാ വിൽക്കാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാ. അത് നേരെ. ആ കല്യാണ ചടങ്ങ് കഴിഞ്ഞാ ലോണിന്റെ കാര്യത്തിലേക്ക് കടക്കണം. പിന്നെ അവളുടെ കയ്യിൽ 10,150 പവനുണ്ട്, അത് തന്നെ ഒരു 40 ലക്ഷത്തിനടുത്ത് വരും. പിന്നെ ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഉണ്ട്. അവളുടെ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും എനിക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ അങ്ങ് പോകും. നീ നല്ലൊരു കോൺട്രാക്ടറെ കാണുന്നില്ലേ, വീട് വെക്കുന്നതെന്ന് അവക്കൊരു തോന്നലുണ്ടാവട്ടെ. ആ ഇന്ന് അവളെയും കൂട്ടി പറമ്പിലേക്കൊന്ന് പോകണം, അത് കഴിഞ്ഞ് ബിൽഡറെ കാണണം. അവളുടെ സങ്കല്പത്തിലുള്ള വീടിന്റെ പ്ലാനുമായിട്ടായിരിക്കും അയാൾ അവിടെ കാത്തിരിക്കുന്നത്. അങ്ങനെ അവളുടെ സങ്കല്പങ്ങൾക്ക് ചിറക് മുളയ്ക്കട്ടെ, ജീവിതകാലം മുഴുവൻ വീട് വീടെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കട്ടെ. ഇതിനിടയിൽ നമുക്ക് കിട്ടുന്ന ചെറിയൊരു സമയത്ത് ലീനിയമായിട്ടൊരു പോക്ക്. ഇനി രോഹിണിയെ കാണില്ല എന്ന് പറയുമ്പോൾ അവൾക്കതൊരു അമിത സന്തോഷമാവും, പിന്നെ അവളും തരും കോടികൾ. അതിനുശേഷം അവളെ അവിടെ ഉപേക്ഷിച്ച് ഞാനൊരു സുകുമാരക്കുറിപ്പാവും, പിടികിട്ടാ പുള്ളി. പിന്നെ അവൾ മറക്കുന്നല്ല, ഈ നാട്ടിൽ പോലും ആർക്കും എന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവത്തില്ല. ശരിയല്ലേ? ഓക്കേ.
വീട് വെക്കുമ്പോ ഈ തെങ്ങൊക്കെ മുറിച്ചു കളയേണ്ടി വരുമല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തെങ്ങ കയറാൻ ആളെയൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോ ഇന്ന് തന്നെ നമുക്ക് ബിൽഡറെ കാണാം. ആ, ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാർഗൻ ചെയ്യാൻ പറ്റത്തില്ല. ഉടൻ തന്നെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാൻ ശരത്തേട്ടന്റെ കയ്യിൽ കാണുമല്ലോ. പിന്നെ പിന്നെ അങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട. ഫൗണ്ടേഷൻ കഴിഞ്ഞ് ലോൺ എടുക്കുമ്പോ തന്റെ പണം മതി. ആയിക്കോട്ടെ. അല്ലെങ്കിലും ശരത്തേട്ടന് ഒരു കോംപ്ലക്സ് ഉണ്ട്, എല്ലാം സ്വന്തം പണത്തിൽ തന്നെ ചെയ്യണമെന്ന്. അതുകൊണ്ട് തുടക്കത്തിലെ ചെലവ് ഞാനങ്ങ് ഏൽപ്പിക്കുക. പിന്നെ പറമ്പ് വാങ്ങാൻ പണം കൊടുക്കാത്തതുകൊണ്ട് ഇനിയിപ്പോ വീടിന്റെ അല്ലേ ഉള്ളൂ ചെലവ്. ഇങ്ങനെ ഒരു പറമ്പ് എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ശരത്തേട്ടാ. എങ്കിലും പഴയ പറമ്പായിരുന്നു നല്ലത്. എന്നാ നമുക്ക് ഇത് വിറ്റിട്ട് അത് വാങ്ങിയാലോ? ഇതാവുമ്പോ 30 സെന്റാ, 2.5 കോടി എങ്കിലും കിട്ടും. ആ 15 സെന്റിന് 1.5 കോടി മതിയല്ലോ. അപ്പൊ പിന്നെ 1.5 കോടി പ്രോപ്പർട്ടിക്ക് കൊടുത്താലും വീട് വെക്കാൻ 1 കോടി ബാക്കിയുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട പറമ്പ, അതുകൊണ്ടാ വിൽക്കാൻ ഒരു മടി. എന്നാ ഒരിക്കലും വിൽക്കരുത്, താല പോയാലും ശരി. താഴെ 2 ബെഡ്റൂം പോരെ ശരത്തേട്ടാ? അതൊക്കെ നമുക്ക് ബിൽഡറെ കാണുമ്പോ തീരുമാനിക്കാം. എന്ത് തീരുമാനിച്ചാലും 3 നില വേണം എനിക്ക്. താഴത്തെ നിലയില് ശരത്തേട്ടന്റെ ബന്ധുക്കൾ വരുമ്പോ കിടക്കാൻ, 2-ാമത്തെ നിലയില് എന്റെ ബന്ധുക്കൾ, 3-ാമത്തെ നിലയിൽ ഞാനും ശരത്തേട്ടനും ലച്ചുമോളും, പിന്നെ ഇനി നമുക്ക് ജനിക്കുന്ന കുഞ്ഞുവാവേ. ആഗ്രഹങ്ങൾ ഒരുപാടാണല്ലോ. താമ്പാ, നമുക്ക് ആ ബിൽഡറെ പോയി ഒന്ന് കാണാം. എല്ലാ ഫ്ലോറിലും 2 ബെഡ്റൂം ഇട്ടിട്ടുണ്ട്. എങ്ങനെയായാലും ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റ് വരും. 3 ഫാമിലിക്ക് സെപ്പറേറ്റ് താമസിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. മോഡേൺ കിച്ചൺ 3 ഫ്ലോറിലും ആയിക്കോട്ടെ. ഫോൾ സീലിംഗ് എല്ലാ റൂമിലും വേണം. പിന്നെ ഇറ്റാലിയൻ ടൈലും മതി കേട്ടോ. ഓക്കെ. എല്ലാം കൂടെ സ്ക്വയർ ഫീറ്റിന് എത്ര വരും? അതിപ്പോ എങ്ങനെ പോയാലും ഇന്റീരിയർ ഉൾപ്പെടെ ഒരു 6000 വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ മോളിലോട്ട് പോകുമല്ലോ. ഇതിപ്പോ ഏകദേശം 2 കോടിയെങ്കിലാവില്ലേ? അതിനെന്താ, പ്ലാൻ എനിക്ക് ഇഷ്ടായി. ഇനി തടസ്സമൊന്നും പറയാൻ നിക്കല്ലേ ശരത്തേട്ടാ. ആദ്യത്തെ സംരംഭം അല്ലേ, അത് മനസ്സിനിണങ്ങിയതുപോലെ തന്നെ ആയിക്കോട്ടെ. ക്യാഷ് കുറേശ്ശെ തന്നാ മതി. വൃന്ദാവനത്തിലെ കുട്ടിയല്ലേ, എനിക്ക് വിശ്വാസാ. പിന്നെ അഡ്വാൻസ് ഒരു 10 ലക്ഷം രൂപ തരേണ്ടി വരും. അത് നാളെ തന്നെ തരാം. ഓക്കെ. പൈസക്കൊന്നും ഡിലേ വരില്ല, പണി നടക്കുന്നതിനനുസരിച്ച് എല്ലാം ക്ലിയർ ചെയ്യാം. ഞങ്ങൾ മിനിമം ലാഭം എടുക്കാറുള്ളൂ. കസ്റ്റമേഴ്സിന്റെ തൃപ്തിയും മൗത്ത് പബ്ലിസിറ്റിയുമാണ് ഈ സ്ഥാപനത്തിന്റെ വിജയവും. പറഞ്ഞു കേട്ടാണ് എല്ലാവരും വരുന്നത്. അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ഡേറ്റ് എടുക്കാലോ കല്ലിടാൻ? ഓ, എപ്പോ ആണെങ്കിലും എടുത്തോ, ഞങ്ങൾ റെഡിയാ. 6 മാസത്തിന് മുകളിൽ ഒരിക്കലും പോവില്ല. കാലാവസ്ഥ ചതിച്ചാലും പറഞ്ഞ സമയം പാലിച്ചിരിക്കും. താക്കോല് കൈമാറിയിരിക്കും. ശരി. അപ്പോൾ അഡ്വാൻസ് കൊടുത്ത് നാളെ വരാം. ഓക്കെ, ആയിക്കോട്ടെ. ബിൽഡർ 10 ലക്ഷം അഡ്വാൻസായി ആവശ്യപ്പെട്ടിരിക്കുന്നു. അവൻ പാപ്പരാവുക ടീച്ചറെ. ഞാൻ കാറെടുത്തു, ഇനി എനിക്കൊരു വീട് വേണമെന്ന് പറയണം, അതോടെ കുറച്ചുകൂടി പാപ്പരാവും. പല പെൺകുട്ടികളെയും വഞ്ചിച്ച പണമാ, അല്ലാതെ അവന് വേറെന്ത് പണിയാ? മിലിട്ടറിയിലാണ് പോലും, പട്ടാളക്കാർ അറിഞ്ഞ ഇവനെ വെടിവെച്ച് കൊല്ലും. അതൊക്കെ വേണം, അങ്ങനെയായിരിക്കണം ഇതിന്റെ കലാശക്കൊട്ട്. ഈ പണത്തോട് അത്യാഗ്രഹം ഉള്ളവർക്ക് അത് നഷ്ടപ്പെടുന്നത് മരിക്കുന്നതിന് തുല്യ. അതുകൊണ്ട് സംശയത്തിന് ഇടം കൊടുക്കരുത്, സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലണം. അവൻ തന്നതിന്റെ ഇരട്ടി സ്നേഹിക്കണം, എന്നിട്ട് വേണം വലിച്ച് താഴെയിട. ഇപ്പൊ അതിന്റെ ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിലേറെ ഞാനും. പിന്നെ എന്റെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴാ ഒരു വേദന. മോളിപ്പോ കൂടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയുക, നിങ്ങളെയൊക്കെ പോലെ എനിക്കും ഇപ്പൊ അച്ഛനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന അച്ഛനുണ്ടെന്ന്. ആ ദുഷ്ടനോട് അകലം പാലിക്കണമെന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത്രയും പ്രായമല്ലേ ഉള്ളൂ ലച്ചുമോക്ക്.
നമ്മൾ പറയുന്നത് കൂടുതലായി ഒന്നും മനസ്സിലാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് കുഞ്ഞിന്, അതാ എന്നെ അലട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും ടീച്ചറെ. ടീച്ചർ ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയായി പോയത്? അതേപ്പറ്റി എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവങ്ങൾക്ക് എന്തോ നമ്മളോടൊരു കലിയുള്ളതുപോലെ. നമ്മളോട് മാത്രമല്ല, നന്ദനോടും ജോസാറിനോടും ഒക്കെ ദൈവം കാണിക്കുന്നത് ക്രൂരത തന്നെയാ. പിന്നെ മുജ്ജന്മ പാപമായിട്ട് കരുതാം, അല്ലാതെ എന്ത് തെറ്റാ ചെയ്തെന്ന് പിടികിട്ടുന്നില്ല. ടീച്ചറിനേതായാലും ആ കുഞ്ഞ് ജനിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരുത്തനെ അങ്ങ് മറന്നിട്ട്, ജീവിതത്തിലുണ്ടായ പരാജയം മറന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കണം. ടീച്ചറിന് ഇനി അതിന് പറ്റോ? മൊത്തത്തിലൊരു മരവിപ്പായി പോയി ടീച്ചറെ. ആര് വിശ്വസിക്കണോന്നറിയാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. ഒന്നുമല്ല ടീച്ചറെ, ആണിലും പെണ്ണിലും ഉണ്ട് പ്രശ്നക്കാർ. നമ്മുടെ നല്ല സമയത്തിനും മോശ സമയത്തിനും അനുസരിച്ച് അവർ വന്നു പോവും. കഴിഞ്ഞു പോയത് നമ്മുടെ മോശ സമയമായിരുന്നു, അത് മാറിയതുകൊണ്ടാ ഒരുത്തൻ്റെ കള്ളത്തരം തിരിച്ചറിഞ്ഞത്. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കും. സൂക്ഷിച്ചും കണ്ടേ ആൾക്കാരെ തിരഞ്ഞെടുക്കും. എന്നാലും ഒരാൾക്കൊപ്പം ജീവിച്ചിട്ട് ഇനി രണ്ടാമതൊരു വിവാഹം എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലല്ല. എനിക്കതിനോട് താല്പര്യവുമില്ല. പിന്നെ ഇവിടെ സ്നേഹിക്കാനും അറിവ് പകർന്നു കൊടുക്കാനും ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അത് മതി ടീച്ചറെ. ഇപ്പൊ തന്നെ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ടീച്ചറിനെ പോലെ ഞാനും വളർന്നു വരുന്ന കുഞ്ഞിനോട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കള്ളം പറയാന്ന് വെച്ചാ അത് കുറച്ച് പ്രയാസം തന്നെയാ. അവൻ്റെ തകർച്ച അതുമാത്രം മുന്നിൽ കണ്ടാൽ മതി. പത്ത് ലക്ഷം കൊടുത്തളിയാ, വീടിന് വേണ്ടി 2.5 കോടിയാവും. ആ പണം ഉടനെ അവൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറും. അത് കഴിഞ്ഞാൽ ലീനയുമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകണം. അവളുടെ പണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഗൾഫിലേക്ക്. പെട്ടെന്ന് വേണമെല്ലാം. ആ ജോസ് എന്ന് പറയുന്നവനൊക്കെ നാട്ടിലെത്തുന്നതിന് മുമ്പ് വിട്ടുപോകണം. അത് തന്നെ എൻ്റെയും പ്ലാൻ. അവൾ ആകെ സന്തോഷത്തിലാണ്. അത് ഉടനെ മുതലെടുക്കണം. നാളെ കല്ലിടിയിൽ ആ ചടങ്ങിന് നീ വരുന്നോ? വേണ്ടളിയ, ഇങ്ങനൊരു സുഹൃത്ത് നിനക്കുണ്ടെന്ന് തൽക്കാലം രോഹിണി അറിയണ്ട. അതാ ഈ അവസ്ഥയിൽ നമുക്ക് രണ്ടാൾക്കും നല്ലത്. നീ ധൈര്യമായിട്ട് പോയി നാളത്തെ ചടങ്ങ് നടത്ത്. അവളെ മാക്സിമം സന്തോഷിപ്പിക്കും. 3 നല്ല വീടാ. അവളുടെ അഹങ്കാരം നോക്കണേ, വച്ചു വരുമ്പോ ഒരു 3 കോടിയെങ്കിലും വരും. താഴത്തെ നില എന്റെ ഫാമിലിക്ക്, 2 നില അവളുടെ ഫാമിലിക്ക്, 3 നിലയിൽ ഞാനും അവളും പിന്നെ മോളും. പിന്നെ ഇനി എനിക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അതും. എന്തൊക്കെ സങ്കല്പങ്ങളാളിയ. ഈ പറയുന്ന എല്ലാവരെയും കൊണ്ട് താമസിപ്പിക്കാൻ പറ്റും, എൻ്റെ ഫാമിലി ഒഴിച്ച്. ആ പിന്നെ നാളെ കല്ലിടയില് വൈകാതെ അവളുമായി എന്നേക്കുമായിട്ട് പിരിയല്. അപ്പൊ ഓക്കേലേ? ഇന്നാണച്ച കല്ലിടിയിൽ അച്ഛൻ്റെ നിറസാന്നിധ്യം ഉണ്ടാവണമെന്ന് കരുതിയതാ. ഈ അവസ്ഥയിൽ അച്ഛൻ ഏതായാലും വരണ്ട. വീട് പെട്ടെന്നങ്ങ് തീരും. പാല് കാച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഞങ്ങൾക്കൊപ്പം ആയിരിക്കണം എന്നും. അച്ഛന് വേണ്ടി ഒരു മുറി പണിയുന്നുണ്ട്. ആ മുറിയിൽ അച്ഛനുണ്ടാവും, എന്നാൽ ആ വീട്ടിൽ നീ ഉണ്ടാവില്ല. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തിനാണോ ഇങ്ങനെ കരയുന്നത്? അച്ഛന് വരാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തപ്പോ ഒരു സങ്കടം ചേർത്തട്ട. അച്ഛൻ വരുമല്ലോ, നമുക്കൊപ്പം തന്നെ താമസിക്കുകയും ചെയ്യും. അതിനാണല്ലോ
അച്ഛനും അമ്മയ്ക്കും കൂടി വേണ്ടി നമ്മൾ മൂന്ന് നില തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നേ. അതല്ല, തനിക്ക് ഇന്ന് തന്നെ അച്ഛനെ പങ്കെടുപ്പിക്കണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം. വേണ്ട, അച്ഛൻ ഈ അവസ്ഥയിൽ കഷ്ടപ്പെട്ട് അവിടെ വരെ വരണ്ട. അച്ഛനൊന്ന് എഴുന്നേറ്റ് നടന്നിട്ട് വേണം രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങാൻ. അച്ഛനെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണം. ഈ വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാ പ്രായം കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നുന്നത്. അച്ഛൻ ശരീരമൊക്കെ അനക്കി ഒന്ന് നടന്നു തുടങ്ങുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ കുടുംബത്തേക്ക് നന്ദനും വരും, ഞാനും അരികിലുണ്ട്. അച്ഛൻ അനാവശ്യ ചിന്തകളൊക്കെ വെടിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാം. അല്ല, അമ്മേനെ സർവീസിൽ എത്ര കാലം കൂടി കാണുള്ളൂ? ഒരു 6-7 വർഷം കൂടി കാണും. വേണ്ട, ഈ വർഷം തന്നെ VRS എടുക്കാൻ പറ. വിശ്രമിക്കട്ടെ. പോടാ. അതല്ലേ എൻ്റെ ശരി അച്ഛാ. ഉടനെ രാഖി മോളുടെ കല്യാണവും നടത്തണം. അത് കഴിഞ്ഞാൽ അമ്മയും വിശ്രമ ജീവിതം നയിക്കണം. അതാ എൻ്റെ ആഗ്രഹം. പോയിട്ട് വരാ അച്ഛാ, പ്രാർത്ഥിച്ചോണേ. പെട്ടെന്ന് പണി തീരണം. വീടിൻ്റെ അല്ലടോ, തൻ്റെ. ശരി അച്ഛാ. ഭർത്താവും കൂടി ഈ കല്ല് കുഴിയിലേക്ക് ഇറക്കി വെച്ചോളൂ. അമ്മ ചെയ്താ മതി. വേണ്ട മോനെ, നിങ്ങൾ രണ്ടുമല്ലേ ആ കർമ്മം ചെയ്യേണ്ടത്. അമ്മ ചെയ്താ മതി, അതാ അതിന്റെ ഐശ്വര്യം. അത് മതി അമ്മേ. എന്നാ പിന്നെ അമ്മ തന്നെ അങ്ങ് ചെയ്യ്. അച്ഛൻ വന്നിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒന്നിച്ച് ചെയ്യായിരുന്നു. ചടങ്ങ് നടക്കട്ടെ. എന്നാലും മൂന്ന് നിലയ്ക്കൊരു വീടൊന്നും വേണ്ടായിരുന്നു. ഇയാളുടെ ആഗ്രഹമല്ലേ. പിന്നെ ചേച്ചിക്ക് ഈടെയായിട്ട് സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. പഴയ ആളേയല്ല. എന്നാ പിന്നെ ഞാനങ്ങ് പൊയ്ക്കോട്ടെ. ആയിക്കോട്ടെ. ശരിയെന്നാ. ബിൽഡർ കൃത്യസമയത്ത് വരാമെന്ന് പറഞ്ഞതാ. അയാൾക്ക് പെട്ടെന്ന് മറ്റെന്തോ തിരക്ക്. ഇന്ന് വൈകിട്ട് തന്നെ രണ്ടാളും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോണം. അവിടെ ഞാനൊരു മുഴുക്കാപ്പിന് പറഞ്ഞിട്ടുണ്ട്. പണി തുടങ്ങിക്കഴിഞ്ഞാല് മുടങ്ങാൻ പാടില്ല. മുടങ്ങേണ്ട കാര്യമില്ലല്ലോ അമ്മേ. 10 ലക്ഷം രൂപ ശരത്തേട്ടൻ ബിൽഡറെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ 3 നില വാർക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി ലോണും കിട്ടും. ഇനി അടുത്ത് കിടക്കുന്ന ഒരു 6-7 സെന്റില് എനിക്കൊരു വീട് വെക്കണം. ചേട്ടൻ എന്തിനാ വീട്? ചേട്ടൻ കുടുംബത്തോട്ട് വാ, അവളെയും കളഞ്ഞിട്ട്. വീട്ടിൽ ഇളയവള് നീയ, അപ്പൊ കുടുംബ വീട് നിനക്കുള്ളതാ. എന്റെ അധ്വാനത്തില് എനിക്കൊരു വീട് വെക്കണം. മണ്ടൻ. മോൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞങ്ങള് കൊടുത്തോളാം. നീ കുടുംബത്തിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവിടെ കഴിഞ്ഞാ മതി. ഇനി എന്തായാലും ഞാനൊരു ഫോട്ടോ എടുക്കാം. എല്ലാരും ഒന്ന് നിന്നേ.
ചേച്ചിയെക്കാളും കൊള്ള അനിയത്തി. ആ മോളെ തല അല്പം ഒന്ന് ചിരിച്ച്. ആ ഓക്കെ. കൂടുതൽ തല തിരിക്കാതറാ, തല തിരിഞ്ഞവനെ. ആ ആ നന്ദ, നീ ഒരു ഫോട്ടോ എടുത്തേ. ആ സംസാരത്തിൽ പോലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചെറിയൊരു പിഴവ് പറ്റിയാൽ എല്ലാം തകിടം മറിയും. നന്ദേട്ടനും ജോസും തമ്മിൽ ഒന്നിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേ. നന്ദനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവനെയാ ഞാനും താനും ഒക്കെ ഭയപ്പെടുന്നത്. ഞാനില്ലാതെ നന്ദേട്ടന് ജീവിക്കാൻ പറ്റുമോ? നിനക്കൊപ്പം ഞാൻ ഇപ്പം ജീവിക്കുന്നുണ്ടോ?